శరీరాన్ని సమధి పడిమురం నిష్మేరానుసరిదం తలి విధి లిగిదం బుద్ధిరానుసారిది పండు సుగంధ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വേറെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്, അതെന്താണെന്ന് അവിടെ ചെന്നതിന് ശേഷം കാണാം. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വഴികളും കാര്യങ്ങളും എല്ലാം നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഹായ്, അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്, വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള യാത്ര തുടങ്ങാം. നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം, പിന്നെ ബാക്കി ഫുള്ള് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആണ് വൈറ്റിലെ ജംഗ്ഷനാണ്. ഞാൻ സ്ഥലത്ത് എത്തിച്ചേർന്നു, ആലുവ മണപ്പുറം. ഇത് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രമാണിത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് യാത്ര തിരിച്ചത്. എന്തിനാണെന്നറിയണ്ടേ? ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വ്യക്തിയെ കാണാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ ചുമ്മാ വന്നതല്ല, ഒരുപാട് പ്രത്യേകതകളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണാത്ത സ്നേഹബന്ധത്തിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ആ മനുഷ്യനെ തേടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് കാണണ്ടേ ആ മനുഷ്യനെ? കണ്ട, ഇതാണ് ഞാൻ അന്വേഷിച്ചു വന്ന ശാന്തിലാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ. അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും അദ്ദേഹത്തിൻ്റെ അമ്മ കൈകൊണ്ട് തുന്നിയതാണ്. ആ ഒരു അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ വേണ്ടി 271 കിലോമീറ്റർ യാത്ര, അതായത് കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ആ മനുഷ്യൻ ആലുവ മണപ്പുറത്ത് എത്തിച്ചേർന്നത്. എന്തിനാണെന്നല്ലേ, സ്വന്തം പെറ്റമ്മയ്ക്ക് ബലിയിടാനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ബലിയിടാൻ വേണ്ടിയാണ് ആലുവയിൽ എത്തിച്ചേർന്നത്. അതും കണ്ണൂരിൽ നിന്ന് 271 കിലോമീറ്റർ യാത്ര ചെയ്തു, 37 ദിവസം കൊണ്ട്, അതും കാൽനടയായിട്ടാണ് എത്തിച്ചേർന്നത് ആലുവയിൽ. എന്നാൽ ആലുവ വെച്ച് ചെറിയതായിട്ട് ഒരു കാർ ഇടിക്കുകയും ഈ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിലെ നാട്ടുകാരെത്തിച്ചെങ്കിലും കൊറോണ കാലഘട്ടമായതിനാൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ വീണ്ടും അദ്ദേഹം തെരുവിലോട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ കൈക്കും കാലിനും എല്ലാം പരിക്കേറ്റിരുന്നതിനാൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ കിടക്കേണ്ട ഗതി വന്നു. എന്നാൽ ആയിരക്കണക്കിന് സമരങ്ങളും അതേപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഡെയിലി വന്ന് പോകുന്നതുമായ ഒരു സ്ഥലമായിരുന്നു അത്. ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അവിടെ കിടന്നിട്ട് ഒരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണം പറയാൻ. അവിടെ കിടന്ന് മഴയും ഇതും കൊണ്ട് ചെളിയിൽ ഒരാൾ വിരിച്ചിരുന്ന ഒരു ബെഡ്ഷീറ്റിനകത്ത് ചെളിയിൽ ആയിരുന്നു അദ്ദേഹം കിടന്നത്. എന്നാൽ സെൻട്രൽ SI KS തോമസിൻ്റെ കണ്ണുകളിലാണ് ഈ കാഴ്ച കണ്ടത്.
അദ്ദേഹത്തിന് ഇയാളൊരു വിഷാടകനല്ല എന്നുള്ളൊരു തോന്നലാണ് ശാന്തിലാലിനെ രക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകനായ തെരുവോര മുരുകനെ വിവരമറിയിച്ചു. അങ്ങനെ മുരുകൻ എത്തിയാണ് ഇദ്ദേഹത്തെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാളുടെ മുറിവുകളെല്ലാം മരുന്ന് വെച്ച് ഭേദമാക്കിയതിന് ശേഷം ഇപ്പോൾ മുരുകൻ്റെ കൂടെയാണ് ഇദ്ദേഹം ഉള്ളത്. അതും നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തെരുവ് വെളിച്ചം എന്ന് പറയുന്ന അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു തുന്നി ഉണ്ടാക്കണമെങ്കിൽ? എത്ര ദിവസം വേണ്ടി വരും? ഒരു മാസം വേണ്ടി വരും അല്ലേ? ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പം കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എനിക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.